മേരി പോയി. അവൻ ജയിലിലും ആവുമെന്ന് മനസ്സിലായപ്പോ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. നീ ആരോടൊന്നും പറയാൻ വേണ്ട, ഓരോരുത്തോട്ടും പോകാൻ വേണ്ട. അതുകൊണ്ടൊന്നും മരിച്ചവർ തിരിച്ചു വരാൻ പോണില്ല. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ഇനിയുള്ള നിന്റെ മോന, അവന്റെ ഭാവിയാ. ഒരിക്കലും അപ്പച്ചനോളം വരികയല്ല വല്യപ്പച്ചൻ. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥയാ ശരി, മേരി മരിച്ചിട്ടില്ല. ചാണ്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മേരിയുടെ ശവശരീരം കണ്ടുകിട്ടാത്തടത്തോളം കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. ആളുകളുടെ കണ്ണിപ്പെടാതെ ഞാനിവിടെയും കഴിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കാം. ഒത്തിരി നിർബന്ധിച്ച ഞാൻ അവനെ കൊണ്ടത് സമ്മതിപ്പിച്ചത്. പക്ഷേ എന്റെ കുഞ്ഞേർക്കനെ ഇവിടെ കിടന്ന് നശിക്കാനോ ഞാൻ അറിഞ്ഞില്ല ജോണി. ഞാനൊരു കള്ളനെ പോലെ പല സ്ഥലത്ത് അറിഞ്ഞെടുക്കായിരുന്നില്ലേ? പരിചയക്കാരുടെ കണ്ണിപ്പെടരുതല്ലോ. ഇത്രയും കാലം നിന്റെ അമ്മച്ച ചീത്തയായിരുന്നല്ലേ നീ വിചാരിച്ചിരുന്നത്? അല്ല, അവളൊരു പാവമായിരുന്നതാ. നേരം നിറയുള്ളവളായിരുന്നു മേരി. എന്നോട് ക്ഷമിച്ചു കള ജോണി. ഇതാ ഇപ്പൊ എന്റെ ആകെയുള്ള സമ്പാദ്യം. എവിടെ പോയാലും ഞാൻ മോന്റെ അപ്പച്ചന്റെ വിവരത്തിന് കത്തെഴുതുമായിരുന്നു. അതിന് അവനയച്ച മറുപടികളായതൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. മോൻ വായിച്ചു നോക്കണം. എന്നിട്ട് വല്യപ്പച്ചനുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് കളയണം. നിനക്കെന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴറിയുന്നേ. അത് വേണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും നിന്നോട് ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് തോന്നുകയാണല്ലേ ക്ഷമിച്ചുകള. ഞാൻ പോവുക. വരട്ടെ കുഞ്ഞിച്ച. വല്യപ്പച്ചാ.